മെല്ലോ സോപ്പിന്റെ ലോഞ്ച് ആണ്. പുതിയൊരു സോപ്പ് മാർക്കറ്റിലേക്ക് വരുന്നു. മൂന്ന് വ്യത്യസ്ത സുഗന്ധങ്ങളിൽ വിപണിയിലെത്തുന്ന മെല്ലോ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ പ്രശസ്ത ചലച്ചിത്ര താരം ഭാവനയാണ്. 24 ഭാവന ചേരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ഈ ആഡ്, ഈ പരസ്യം, ഈ മെല്ലോ സോപ്പിന്റെ പരസ്യം നമുക്ക് ലോഞ്ച് ചെയ്യാം. അതിലേക്ക് തൊട്ട് നോക്കാൻ തോന്നുന്ന മൃദുലത, ഹൃദയം നിറയുന്ന സുഗന്ധം, കണ്ണെടുക്കാൻ തോന്നാത്ത സൗന്ദര്യം, സേ ഹലോ ടു മെല്ലോ, പൂവ് പോലെ വിടരൂ. മെല്ലോ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ നമുക്കെല്ലാം പ്രിയപ്പെട്ട ചലച്ചിത്ര നടി ഭാവനയാണ്. ഭാവന ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമുക്കൊപ്പം ഈ സുന്ദര നിമിഷത്തിൽ. ഗുഡ് മോർണിംഗ് ഭാവന. ഹായ്, ഗുഡ് മോർണിംഗ് ഭാവന. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എവിടെയാ ഭാവന ഇപ്പോൾ ഉള്ളത്? ബാംഗ്ലൂരിലാണോ അതോ കേരളത്തിലുണ്ടോ? ഞാൻ ഇപ്പോ നാട്ടിലുണ്ട്. ഞാൻ എന്റെ മലയാളം മൂവി ഷൂട്ട് നടക്കണ നാട്ടിലുണ്ട്. ഓ, വളരെ സന്തോഷം. കുറച്ചു ദിവസമായി ഭാവനയെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ. ഓക്കെ, വളരെ സന്തോഷം. എനിക്കൊന്ന് ഈ ഈ പരസ്യം കണ്ടു, വളരെ നന്നായിരിക്കുന്നു. ഗംഭീരമായ പരസ്യമാണ്, ഭാവന നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പൂക്കളോടാണോ ഇഷ്ടം? നമ്മൾ ഈ ഫ്ലവേഴ്സിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനല്ലേ ചോദിക്കണ്ടേ? അതെ അതെ അതെ. ഈ ഈ പുതിയ ഈ പരസ്യ ചിത്രം നോക്കിയപ്പോ അതിനകത്ത് കൂടുതലും പൂക്കളും പച്ചപ്പും ഒക്കെ കാണുന്നു. എന്താ ഈ പശ്ചാത്തലത്തിന്റെ രഹസ്യം? ആക്ച്വലി നമ്മുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഗ്രീനറി ആൻഡ് ഫ്ലവേഴ്സ് തന്നെയല്ലേ. നമ്മുടെ പ്രകൃതിയോട് അത്രയും എന്താ പറയാ, ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റും ഫ്ലേവേഴ്സും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ക് ചെയ്തിരിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ഭാവന, എനിക്കറിയാം ചില പരസ്യ ചിത്രങ്ങളിലൊക്കെ ഭാവന ബ്രാൻഡ് അംബാസഡറായി വന്നിട്ടുണ്ട്. ഈ മെല്ലോ എന്ന ഈ പ്രോഡക്റ്റിന്റെ ആഡിലേക്ക്, ഈ പരസ്യ ചിത്രത്തിലേക്ക് ഭാവന എത്തിച്ചേർന്ന സാഹചര്യം വിശദമാക്കാമോ? ആക്ച്വലി ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് പിന്നെ കൂടി ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഹെർബൽ പ്രോഡക്ട്സ് ആണ്, പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. സോ അവര് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് അതിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ. ഈ ഡോക്ടേഴ്സ് അവരുടേതായിട്ടുള്ള ഒരു റിസർച്ച് നടത്തി, അങ്ങനെ കുറെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഈ പ്രോഡക്റ്റ് തുടങ്ങിയിരിക്കുന്നത്. സോ അവര് ആലോചിച്ചിട്ടാണ് ഓക്കെ ഇത് ഭാവന ഇത് ചെയ്താൽ നന്നായിരിക്കും. അവരൊരു ഡിസിഷൻ എടുത്തിട്ട് എന്റെ ഒരു മാനേജർ ത്രൂ ആണ് വന്നത്. സോ കോൺസെപ്റ്റ് കേട്ടപ്പോ ഇതിനെ പറ്റി, ഈ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞപ്പോ എനിക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയി. സോ അങ്ങനെയാണ് ഞാൻ ഈ മെല്ലോ എന്ന ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ഞാൻ എത്തുന്നത്. ഒരുപാട് പരസ്യ ചിത്രങ്ങളൊന്നും ഭാവന അങ്ങനെ കാണാറില്ല, വളരെ ചൂസിയാണ് ഭാവന ഇക്കാര്യത്തിൽ. ഈ മെല്ലോയുടെ ഷൂട്ടിംഗ് ഒക്കെ, ഈ പരസ്യ ചിത്രീകരണമൊക്കെ ശരിക്കും എൻജോയ് ചെയ്തോ? എങ്ങനെയായിരുന്നു കാര്യം? ആക്ച്വലി ഞങ്ങളിതൊരു ഏപ്രിലിങ്ങനെ കത്തി നിൽക്കുന്ന ചൂടില് ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതാണ്. ഭയങ്കര ചൂടായിരുന്നു അവിടെ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. കാരണം അവരത് ഭയങ്കര അങ്ങനത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടി കൊണ്ടുവരാൻ അവർക്കതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ആ ഒരു പിന്നെ ഡ്രോപ്സ്, ഡ്യൂ ഡ്രോപ്സും അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ കാണുന്ന ആ ഒരു വെതറേ ആയിരുന്നില്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. സോ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ദ ഹോൾ യുനോ ക്രൂ, ഡയറക്ടർ ആൻഡ് പിന്നെ ടെക്നീഷ്യൻസ് ബാക്കി എല്ലാവരും. കാരണം അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്കധികം ചൂടായിരുന്നു. പക്ഷെ അത് ഇത്രയ്ക്ക് ഈ വിഷ്വൽ കണ്ടപ്പോ എനിക്ക് പോലും, ഞാൻ പോലും മറന്നുപോയി ഇത്രയും ചൂടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തതെന്നുള്ളത്. കാരണം അത് കാണുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഒരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളു, പക്ഷെ ഇറ്റ് വാസ് ഫൺ. അപ്പൊ യഥാർത്ഥത്തില് ഭാവനയ്ക്ക് തീർച്ചയായിട്ടും ഏത് കാര്യം കുറച്ച് സീരിയസ് ആയി ചെയ്യുന്ന ആളാണ് ഭാവന എന്ന് എനിക്കറിയാം. അപ്പൊ ഈ കുറച്ച് ഇപ്പോഴാണ് മനസ്സിലായത്, നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല ചൂടൊക്കെ ഏറ്റ് ഷൂട്ട് ചെയ്ത് തീർത്താണ് ഈ പരസ്യ ചിത്രം എന്നുള്ളത്. ഈ പരസ്യചിത്രം ഒരു പൂർണ്ണമായിട്ട് ഒരു ആഡ് ഫിലിമായിട്ട് പുറത്ത് കണ്ടപ്പോ ഭാവനയ്ക്ക് എന്താ തോന്നിയത്? ഭാവന മനസ്സിൽ ഉദ്ദേശിച്ചതിൽ തന്നെ വന്നിട്ടുണ്ടോ? എങ്ങനെ, ഒരു സംതൃപ്തി ഉണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ആലോചിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ 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 ഭംഗിയായിട്ടുണ്ട്. നല്ല ഷോട്ട് ബ്യൂട്ടി ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭാവന, വേറൊരു കാര്യം, ശരിക്കും നമ്മൾ ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു റോളുണ്ട്. കാര്യം നല്ല പ്രോഡക്റ്റുകൾക്ക് ബ്രാൻഡ് അംബാസഡർ ആയില്ലെങ്കിൽ നമ്മുടെ തലയിൽ വീഴും ചില കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ മെല്ലോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ഭാവനയുടെ ഒരു പ്രതീക്ഷ എന്താണ്? വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ടോ ഈ പ്രോഡക്റ്റ്? ആക്ച്വലി പേഴ്സണൽ ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് പിന്നെ എന്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കുറച്ച് ഇവർ തന്നെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രോഡക്ട്സ് സാമ്പിൾസ് ഒക്കെ. ഭയങ്കര
എന്താ പറയാ നാച്ചുറലായിട്ടും അല്ലെങ്കിൽ നല്ല ഡിഫറെന്റ് ഫ്ലേവേഴ്സും പിന്നെ അതുപോലെ അതിന്റെ സ്മെല്ലാണെങ്കിലും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രോഡക്റ്റ്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടും എന്റെ എക്സ്പീരിയൻസ് ഒന്നും എന്റെ യൂസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാണ്, ഇറ്റ്സ് വെരി 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 നൈസ്. ഈ പേര് എങ്ങനെയുണ്ട് ഭാവന, മെല്ലോ ഈ സോപ്പിന്റെ പേര്? മെല്ലോ അത് ഒരു ഡിഫറെന്റ് പേരായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. കാരണം ബാക്കി ഇനി അങ്ങനത്തെ ഒരു പേരോ അധികം വേറെ പ്രോഡക്റ്റുകൾക്കോ അങ്ങനെ ഒന്നിനും ഞാൻ കേട്ടിട്ടില്ല. സോ അതിനൊരു സേ ഹലോ ടു മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഇവരിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് തന്നെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. കാരണം അതൊരു ഒരു ഒരു ക്യൂട്ട് നെയിമായിട്ടാണ് എനിക്കും തോന്നിയത്. ഭാവന, എനിക്കറിയാം ഇന്നും ഷൂട്ടിംഗ് ഉള്ള ദിവസമല്ലേ, നല്ല തിരക്കിലായിരിക്കുമല്ലോ, നമുക്ക് വേറെ അവസരത്തിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് മോർണിംഗ് ഷോ. എന്തായാലും ഈ പ്രോഡക്റ്റും ഈ മെല്ലോയുടെ ബ്രാൻഡ് അംബാസഡറായുള്ള ഭാവനയുടെ വരവും ഒക്കെ തന്നെ നന്നായി, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, താങ്ക് യു. മെല്ലോ എന്ന പുതിയ പ്രോഡക്റ്റിന്റെ ആഡ് ലോഞ്ചാണ് നിങ്ങൾ കണ്ടത്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ചലച്ചിത്രം ഭാവനയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.